ശുശുംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6:14 മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും. ഇന്ന് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ തിരുനാളാണ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ നോമ്പിൽ ഈശോ നമ്മളോട് പറയുന്നത് ക്ഷമിക്കാനായിട്ട് ഒരു ഉറപ്പ് നൽകുന്ന കാര്യമാണ് അല്ലേ. നീ ക്ഷമിച്ചാൽ നിന്നോട് ഞാൻ ക്ഷമിക്കും. ഈശോ എനിക്ക് ഉറപ്പ് നൽകുക, നീ മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവുകൾ ക്ഷമിച്ചാൽ നിന്നോട് അവർ പെരുമാറിയിട്ടുള്ള പല കാര്യങ്ങൾക്ക് മാപ്പ് കൊടുക്കാനായിട്ട് നിനക്ക് സാധിച്ചാൽ ഉറപ്പായിട്ടും നിന്നോടും ഞാൻ ക്ഷമിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സാധിക്കാതെ പോകുന്നത് ഈ ഒരു ക്ഷമയല്ലേ. ഇന്നും എൻ്റെ ഉള്ളിൽ ഒത്തിരി പേരോട് വിദ്വേഷം ഞാൻ വെച്ച് പുലർത്തിയിട്ടുണ്ടല്ലേ. കാരണം അവരിൽ നിന്ന് എനിക്ക് ലഭിച്ച മുറിവുകൾ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. പലരും വേദനയോടുകൂടി വന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, വെച്ചാൽ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്, ഒത്തിരി ക്ഷമിക്കാനായിട്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ച ചിലരോടൊക്കെ ക്ഷമിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. കാരണം അവരൊക്കെ ഞങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. അച്ഛ ആ വേദനകൾ ഓർക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്നും ചിലരെയൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു ഒഴുകാറുണ്ടല്ലേ. എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ അവരെ ഒത്തിരിയേറെ സ്നേഹിച്ചു, സ്നേഹിക്കാവുന്നതിൻ്റെ പരമാവധി സ്നേഹിച്ചിട്ടുണ്ട്, ചെയ്യാവുന്ന എല്ലാ നന്മകളും അവർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ തിരിഞ്ഞു നിന്ന് കുത്തുന്ന ഒരു സ്വഭാവം, നമ്മളെ തെറ്റുകാരാക്കി അവർ കടന്നു പോയപ്പോൾ വേദനയോടുകൂടി നമ്മൾ ഓർക്കുന്ന വ്യക്തികളായിട്ട് അവർ മാറാറുണ്ടല്ലേ. ഇന്നും അവരോട് ക്ഷമിക്കാനായിട്ട് നമുക്ക് പറ്റാതെ പോവുക. ഈശോ പറയുന്നത്, മോനെ മോളെ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് നിന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക എന്നുള്ളത്. പക്ഷേ നീ ക്ഷമിച്ചാൽ മാത്രമേ ദൈവം നിന്നോട് ക്ഷമിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും വിദ്വേഷമുണ്ടോ എന്ന്. അങ്ങനെ വിദ്വേഷമുള്ളവരെ ഉണ്ടെങ്കിൽ, ക്ഷമിക്കാനായിട്ട് എനിക്ക് അവരോട് പറ്റുന്നില്ല എങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? കുർബാനയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പലരും വന്ന് അച്ഛനോട് ഈ ഒരു കാര്യം പറയുമ്പോൾ അച്ഛൻ പറയുന്ന ഒരേ ഒരു കാര്യം ഇതാ, നിങ്ങൾ കുർബാനയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേ. നമ്മളവരെ സ്നേഹിച്ചു, നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മപ്രവർത്തികളും അവർക്ക് ചെയ്തു കൊടുത്തു. അവർ പക്ഷേ എന്നോട് ചെയ്തത് തിന്മയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ നാശം കാണാനായിട്ട് അവരാഗ്രഹിച്ചു. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കുക, ഞാനൊരിക്കലും അവരെ വെറുത്തിട്ടില്ല, ഞാനൊരിക്കലും അവർക്ക് തിന്മ വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ഞാൻ അവരോട് ക്ഷമിക്കാതിരിക്കേണ്ടത്? നമ്മളൊന്ന് ക്ഷമിച്ചേ. കുർബാനയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, കാരണം ക്ഷമിക്കുന്തോറും എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ക്ഷമ ലഭിക്കും, ദൈവം എന്നോട് ക്ഷമിക്കും. ഒത്തിരി കുറവുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ഈ കുറവുകൾ പരിഹരിക്കപ്പെടണമെങ്കിൽ, ദൈവം ക്ഷമിക്കണമെങ്കിൽ ഞാൻ ക്ഷമിക്കണം. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമുക്ക് ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ, ഇതുവരെ എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കേ. കൂടുതൽ സമയം അവരെ ദൈവകരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുത്തേ. അങ്ങനെ കൂടുതൽ പ്രാർത്ഥിക്കുന്തോറും എനിക്ക് അവരോട് ക്ഷമിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യം കൂടിയാണ്, ഈ ക്ഷമ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. കാരണം എനിക്ക് ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ അവരെ കാണുമ്പോഴേ എൻ്റെ മനസ്സ് അസ്വസ്ഥമാകപ്പെടും. ഞാൻ പള്ളിയിൽ വന്നിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമ്പോൾ ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്ന രൂപമെന്ന് പറയുന്നത് എനിക്കാരോടെങ്കിലും വിദ്വേഷമുള്ളവരുടെ രൂപമാണ്, അവരെയാണ് നമ്മൾ ഏറ്റവും ആദ്യം ഓർക്കുന്നത്. സ്നേഹമുള്ളവരെ, അവരോട് ക്ഷമിക്കാനായിട്ട് നമുക്ക് തയ്യാറാവാം. അവർക്ക് വേണ്ടി കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ക്ഷമയുടെ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട്, അങ്ങനെ മറ്റുള്ളവരോട് ക്ഷമിച്ച് നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും ദൈവം നമ്മളോട് ക്ഷമിക്കും എന്നുള്ള ബോധ്യത്തിൽ വളരുവാനായിട്ട്, അങ്ങനെ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.